ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മേഡ് ഈസി. ഇന്നത്തെ ഈ സെഷനിൽ S3EC സൈലാബിന്റെ എക്സ്പ്ലെയിൻ നമ്പർ 3, റിയലൈസേഷൻ ഓഫ് അറേസ് ആൻഡ് മെട്രിസസ് എന്നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൈത്തൺ ആൻഡ് ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്താണ്. ഇനി അതിനകത്തുള്ള സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം ആൻഡ് കണ്ടിന്യൂസ് പ്ലോട്ട് ഓഫ് റിയൽ അറേസ് യൂസിങ് മാറ്റ് പ്ലോട്ട് ലിബ് ആണ്. അപ്പം കണ്ടിന്യൂസ് പ്ലോട്ടും ഡിസ്ക്രീറ്റ് പ്ലോട്ടും ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് പ്ലോട്ട് ഓഫ് റിയൽ അറേസ് യൂസിങ് മാറ്റ് പ്ലോട്ട് ലിബ്. അപ്പം ഫസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ പൈത്തൺ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് നമ്പൈ ആസ് NP ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് നമ്പൈ ആസ് NP. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിയൽ ആൻഡ് കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്ലോട്ട് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു മെട്രിക്സ് A=1, 2, 3, 4 കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് എൻട്രി അറിയാം, ഒരു റോ എലമെൻറ്റ്സ് ഒക്കെ എൻട്രി നമുക്ക് അറിയാം. അതിനുശേഷം നമുക്കിവിടെ പ്ലോട്ടും അതുപോലെ സ്റ്റെമ്മും ആണ് യൂസ് ചെയ്യുന്നത്. പ്ലോട്ട് ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റെമ്മ് ഫോർ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പം ഫസ്റ്റ് A=NP.array 1, 2, 3, 4 ഒരു റോ ഓഫ് എലിമെൻറ്റ്സ് എൻട്രി ചെയ്തു. പ്രിന്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് 1, 2, 3, 4 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. പിന്നെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റ് പ്ലോട്ട് ലിബ് എന്നുള്ള ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അതിന് നമ്മൾ PLT ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് PLT. ഇപ്പോൾ ഈ PLT എന്നുള്ള ലൈബ്രറിക്കകത്ത് അല്ലെങ്കിൽ IPPLT ആണ് നമ്മളതിന് കോൾ ചെയ്യാൻ വേണ്ടി ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത്. അപ്പം മാറ്റ് പ്ലോട്ട് ലിബിനകത്ത് നമുക്ക് പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം പ്ലോട്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് A റാമ്പ് പോലെ A, A എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 ആണ്. അപ്പം PLT പ്ലോട്ട് ഓഫ് A, A PLTക്കകത്താണ് പ്ലോട്ട് ഫംഗ്ഷൻ ഉള്ളത്. സോ PLT പ്ലോട്ട് ഓഫ് A, A. പിന്നെ എക്സ് ലേബിൾ കൊടുക്കാൻ വേണ്ടി PLT.XLABEL എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എക്സ് ആക്സിസ് ആണ് എക്സ് ലേബിൾ ആയിട്ട് കൊടുക്കുന്നത്. YLABEL PLT.YLABEL വൈ ആക്സിസ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് PLT.TITLE. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടും എന്താണ് 1, 2, 3, 4 ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ഇവിടെ 1, 2, 3, 4 വൈയും നമ്മൾ 1, 2, 3, 4 ആണ്. അപ്പൊ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്ലോട്ട് കിട്ടും. ഇതാണ് നമ്മൾ പ്ലോട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സ് ലേബിൾ കൊടുക്കും, എക്സ് ആക്സിസിന് എക്സ് ലേബിൾ കൊടുക്കും, അതുപോലെ വൈ ആക്സിസിന് വൈ ലേബിൾ അത് വൈ ആക്സിസിന് കൊടുക്കും. അതുപോലെ സിഗ്നലിന് നമ്മൾ ടൈറ്റിൽ റാം സിഗ്നലിന് കൊടുക്കും. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗൂഗിൾ കൊലാബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്പേഴ്സ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ നമ്പൈ ഇമ്പോർട്ട് ചെയ്യണം ആസ് NP. അതുപോലെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് PLT ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം പ്ലോട്ട് എക്സ് ലേബിൾ വൈ ലേബിൾ ടൈറ്റിലെല്ലാം നമുക്ക് PLTക്കകത്തുള്ള ലൈബ്രറിക്കകത്ത് അവൈലബിൾ ആണ്. PLT പ്ലോട്ട് A, A കൊടുക്കുക. പിന്നെ എക്സ് ലേബിൾ ചെയ്യാൻ വേണ്ടി PLT.XLABEL ആ സിംഗിൾ കോട്ടിനകത്ത് എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് വരേണ്ടത്. പിന്നെ PLT.YLABEL വൈ ആക്സിസിൽ എന്താണോ ടൈപ്പ് ചെയ്ത് വരേണ്ടത്. പിന്നെ PLT.TITLE ടൈറ്റിൽ മീൻസ് നമ്മളിവിടെ റാം സിഗ്നലാണ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റാമ്പ് സിഗ്നൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റാം സിഗ്നൽ 1, 2, 3, 4 അവിടെ എക്സ് ആക്സിസ് എക്സ് ലേബിൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വൈ ആക്സിസ് വൈ ലേബിൾ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ ടൈറ്റിൽ റാമ്പ് സിഗ്നലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഫംഗ്ഷനെയും കണ്ടിന്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മളെടുക്കേണ്ട പ്രൊസീജിയർ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആ A=2 ആ ഒരു അറേ എൻട്രി ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂസ് പ്ലോട്ട് ആയതുകൊണ്ട് പ്ലോട്ട് ഫംഗ്ഷൻ എടുത്തു. PLT പ്ലോട്ട് പിന്നെ എക്സ് ലേബിൾ വൈ ലേബിൾ. ഇനി ഇതിനകത്ത് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രീറ്റ് പ്ലോട്ട് പഠിക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് പ്ലോട്ട് ആണ്. നമ്മളിനി പ്ലോട്ട് ഓഫ് ഡിസ്ക്രീറ്റ് വേവ് ഫോം ആണ്. അവിടെയും ഞാൻ 1, 2, 3, 4 സെയിം നമ്പർ തന്നെ എടുത്തത്. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് PLT ഇമ്പോർട്ട് ചെയ്തു. ഇനി ഒറ്റ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പി എൽ ടി ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് വരുമ്പോഴത്തേക്ക് പി എൽ ടി ഡോട്ട് സ്റ്റെം ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എ ഈക്വൽ ടു നമ്മൾ 1, 2, 3, 4 കൊടുത്തു. അപ്പം നമുക്ക് ഇവിടെ ഡിസ്ക്രീറ്റ് പ്ലോട്ടാണ് വേണ്ടത്. നേരത്തെ കണ്ടിന്യൂസ് പ്ലോട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ഫോമിൽ. ഇവിടെ ഈ നെക്സ്റ്റ് വേണ്ടത് ഡിസ്ക്രീറ്റ് പ്ലോട്ട്, ഇങ്ങനത്തെ ഒരു ഡിസ്ക്രീറ്റ് പ്ലോട്ടാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, പി എൽ ടി ഡോട്ട് സ്റ്റെം ഫംഗ്ഷൻ, സ്റ്റെം ഓഫ് എ കോമ എ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് ഇതുപോലെ ഡിസ്ക്രീറ്റ് ആയിട്ട് 1, 2, 3, 4, ഇവിടെ 1, 2, 3, 4 ആണെങ്കിൽ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്ലോട്ട് ചെയ്ത് കിട്ടും. ഇനി അതിന് എക്സ് ലേബിൾ കൊടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ പി എൽ ടി ഡോട്ട് എക്സ് ലേബിള് സിംഗിൾ കോട്ടിനകത്ത് എക്സ് ആക്സിസ് എന്ന് കൊടുക്കാം. വൈ ലേബിൾ വേണമെങ്കിൽ അതിൻ്റെ താഴെ പി എൽ ടി ഡോട്ട് വൈ ലേബിൾ വൈ എക്സ് എന്ന് കൊടുക്കാം. അടുത്തത് പി എൽ ടി ഡോട്ട് ടൈറ്റില് ഡിസ്ക്രീറ്റ് റാമ്പ് എന്നുള്ള കൊടുക്കാം. ഓക്കെ, അതാണ് സ്റ്റെം ആൻഡ് കണ്ടിന്യൂസ് പ്ലോട്ട്. അത് ഏതുവേണമെങ്കിലും ചോദിക്കാം. ഇതൊരു നമ്പേഴ്സ് എടുത്തിട്ട് ഈ മാത് പ്ലോട്ടിലിപ്പ് എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എയിം എന്ന് വെച്ചാൽ ടു പ്ലോട്ട് ഡിസ്ക്രീറ്റ് വേവ് ഫോം. അപ്പം അതിന് ഫസ്റ്റിൽ ടു പ്ലോട്ട് ഡിസ്ക്രീറ്റ് വേവ് ഫോം. അപ്പോൾ ഫസ്റ്റ് എ ഈക്വൽ ടു എൻ ബി ഡോട്ട് അറേ ഓഫ് 1, 2, 3, 4 എന്ന് കൊടുത്തു. അതിന് ശേഷം മാത് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് പി എൽ ടി ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ ഡിസ്ക്രീറ്റ് കിട്ടാൻ വേണ്ടി പി എൽ ടി ഡോട്ട് സ്റ്റെം ഓഫ് എ കോമ എ, ദെൻ പി എൽ ടി ഡോട്ട് എക്സ് ലേബിൾ സെയിം തന്നെ, പി എൽ ടി ഡോട്ട് വൈ ലേബിൾ സെയിം തന്നെ, പി എൽ ടി ഡോട്ട് ടൈറ്റിൽ നേരത്തെ കണ്ടിന്യൂസ് ആയിരുന്നു, അപ്പോൾ ഇവിടെ സ്റ്റെം കൊടുത്തതുകൊണ്ട് ഡിസ്ക്രീറ്റ് റാം സിഗ്നൽ. ഈ സെൽ ഒന്ന് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേവ് ഫോം വരും. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് വേവ് ഫോം എന്ന് പറയുന്നത്. അല്ലെ, 1 ആംപ്ലിറ്റ്യൂഡ്, 2 ആംപ്ലിറ്റ്യൂഡ്, 3 ആംപ്ലിറ്റ്യൂഡ്, 4 ആംപ്ലിറ്റ്യൂഡ്. ടൈറ്റിൽ നമ്മൾ ഡിസ്ക്രീറ്റ് റാമ്പ് കൊടുത്തുകൊണ്ട് ടൈറ്റിൽ ഡിസ്ക്രീറ്റ് റാം സിഗ്നൽ വന്നു. ഓക്കെ, അപ്പം ഈ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് തമ്മിൽ സെയിം പ്രോഗ്രാമാണ് വരുന്നത്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലോട്ടിന് പകരം ഡിസ്ക്രീറ്റ് വരുമ്പോഴത്തേക്ക് സ്റ്റെം വരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ഇതിപ്പം രണ്ട് വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, റാമ്പും അതുപോലെ കണ്ടിന്യൂസ് റാമ്പും ഡിസ്ക്രീറ്റ് റാമ്പും നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് സബ്പ്ലോട്ട് കമാൻഡ് ഉണ്ട്. സബ്പ്ലോട്ട് കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വിൻഡോയിൽ, ഓക്കെ, ഒറ്റ വിൻഡോയിൽ നമുക്ക് ഇതുപോലെ ഒന്നിനകത്ത് കണ്ടിന്യൂസും സെക്കൻഡിനകത്ത് ഡിസ്ക്രീറ്റ്, ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ, ഇവിടെ കണ്ടിന്യൂസ്, ഇവിടെ ഡിസ്ക്രീറ്റ്. അപ്പം ഇങ്ങനെ ഇങ്ങനത്തുള്ള ഫിഗർ വരണമെങ്കിൽ നമ്മൾ സബ്പ്ലോട്ട് കമാൻഡ് യൂസ് ചെയ്യണം. സബ്പ്ലോട്ട്, ഇപ്പോൾ സബ്പ്ലോട്ട് എന്നുള്ളത് എവിടെ ഉണ്ട്, നമ്മൾ പി എൽ ടിക്ക് അകത്തുണ്ട്. മാത് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് പി എൽ ടി. പി എൽ ടി ഇപ്പോൾ എന്ത് ചെയ്താൽ പി എൽ ടി ഡോട്ട് സബ്പ്ലോട്ടിൻ്റെ അകത്താണ്. പിന്നെ ഓർക്കേണ്ട വേറെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ സബ്പ്ലോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സബ്പ്ലോട്ട് കൊടുത്തതിന് ശേഷമേ പ്ലോട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ സബ്പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള സ്പേസ് ആണ് അത് ആ ഒരു കമാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, എവിടെ പ്ലോട്ട് ചെയ്യണമെന്നുള്ളത്. ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ഫിഗർ ആണെങ്കിൽ ഒന്ന് വെർട്ടിക്കലായിട്ടും ഒന്ന് ഹൊറിസോണ്ടലായിട്ടും. നമ്മൾ സബ്പ്ലോട്ട് കൊടുക്കുമ്പം ഇങ്ങനത്തുള്ള സ്പേസ് കിട്ടും, പിന്നെയാണ് നമ്മൾ പ്ലോട്ട് കൊടുക്കേണ്ടത്. പ്ലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ്. എപ്പോഴും സബ്പ്ലോട്ട് കൊടുത്തിട്ടേ പ്ലോട്ട് കമാൻഡ് കൊടുക്കാവുള്ളൂ. അതിനുശേഷം ഇപ്പം നമ്മളിപ്പം കണ്ടിന്യൂസിൻ്റെ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് ലേബിൾ വൈ ലേബിൾ ആയിട്ട് കൊടുക്കുക, എഗെയിൻ പ്ലോട്ട് കൊടുക്കുക, എഗെയിൻ സബ്പ്ലോട്ട് കൊടുക്കുക, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ സബ്പ്ലോട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ഏരിയ കിട്ടും, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ് ലേബിൾ വൈ ലേബിൾ ആയിട്ടിലൊക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സബ്പ്ലോട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സബ്പ്ലോട്ട് കമാൻഡ് ഈ സെയിം നമ്പർ തന്നെ, സെയിം ഇത് തന്നെ പേഴ്സിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സെയിം, നമ്മളിപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ട് മാത് പ്ലോട്ട് ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് പി എൽ ടി എടുത്തു, സെക്കൻഡ് ഇമ്പോർട്ട് നമ്പർ ആസ് എൻ പി എടുത്തു, ഇവിടെ എക്സും വൈയും. ഓക്കെ, 1, 2, 1, 3, 5, 7 എന്നുള്ളത് എക്സ്, എക്സും അതുപോലെ വൈ എന്നുള്ളത് 2, 4, 6, 8 എന്ന് കൊടുത്തു. നേരത്തെ നമ്മൾ രണ്ടും എ ഈക്വൽ ടു 1, 2, 3, 4 ആണ്, രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഈ സബ്പ്ലോട്ട് കമാൻഡ് കൊടുക്കണം. സബ്പ്ലോട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ആ സ്പേസ് കിട്ടുന്നുള്ളൂ, എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്ലോട്ട് കമാൻഡ് കൊടുക്കുക. ഇവിടെ രണ്ട്
ഫംഗ്ഷൻസ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഒന്ന് കണ്ടിന്യൂസും മറ്റൊന്ന് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യും, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റെം ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഈ സബ്പ്ലോട്ടിനകത്ത് മൂന്ന് എൻട്രീസ് വരും. ഓക്കെ, സബ്പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് എൻട്രീസ് വരും. സബ്പ്ലോട്ട് ഫസ്റ്റ് എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ്, സെക്കൻഡ് എൻട്രി നമ്പർ ഓഫ് കോളംസ്, തേർഡ് എൻട്രി സെൽ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനകത്ത് നോക്കുക, സബ്പ്ലോട്ട് എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ രണ്ട് റോ ഉണ്ട്, അപ്പോൾ ടു. അടുത്തത് നമ്പർ ഓഫ് കോളംസ്, ഒരു കോളം. ഇനി നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ റാമ്പ് കണ്ടിന്യൂസ് റാമ്പ് ആണെങ്കിൽ അതിൻ്റെ സെല്ല് വൺ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം സബ്പ്ലോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലോട്ട് കമാൻഡ് കൊടുക്കേണ്ടത്. പ്ലോട്ട് എന്ത് കൊടുക്കും, എക്സ് കോമ വൈ കൊടുക്കും. ഇതെല്ലാം എന്തിനകത്താണുള്ളത്, പി എൽ ടി ഡോട്ട് സബ്പ്ലോട്ട്, പി എൽ ടി ഡോട്ട് പ്ലോട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ പ്ലോട്ട് ചെയ്ത് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഡിസ്ക്രീറ്റ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കൊടുക്കണം, സബ്പ്ലോട്ട് കൊടുക്കണം, സബ്പ്ലോട്ട്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് എത്ര റോസ് ഉണ്ട്, രണ്ട് റോസ് ഉണ്ട്, കോളംസ് ഒന്നാണ്, സെല്ലെന്ന് പറയുന്നത് ഇത് ഇത് ഫസ്റ്റ് സെല്ല്, ഇത് സെക്കൻഡ് സെല്ല്. നമ്മളിവിടെ ടു എന്ന് കൊടുക്കും. സബ്പ്ലോട്ട് എവിടെ ഉള്ള, പി എൽ ടിക്കകത്തുള്ള പി എൽ ടി ഡോട്ട് സബ്പ്ലോട്ട് കൊടുക്കും. അടുത്ത് എന്താ വേണ്ടത്, ഡിസ്ക്രീറ്റ് ആണ്. അപ്പം പ്ലോട്ടിന് പകരം സ്റ്റെം കൊടുക്കും, സ്റ്റെം ഓഫ് എക്സ് കോമ വൈ കൊടുക്കും. സ്റ്റെം അതിനകത്തുള്ള പി എൽ ടിക്കകത്തുള്ള പി എൽ ടി ഡോട്ട് സ്റ്റെം കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫിഗർ ചെയ്തു വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിവിടെ എക്സ് ആക്സിസ് കൊടുക്കണം, ഇവിടെ വൈ ആക്സിസ് കൊടുക്കണം, ഇവിടെ എന്ത് കൊടുക്കണം, കണ്ടിന്യൂസ് റാം, കണ്ടിന്യൂസ് ഇതിപ്പം ഏത് സിഗ്നൽ ആണോ വരുന്നത് അതനുസരിച്ച് കണ്ടിന്യൂസ് റാം കൊടുക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡിൻ്റെ ടൈറ്റിൽ ഈ സ്റ്റെം എന്നുള്ള കമാൻഡിന് ശേഷം എക്സ് ലേബിൾ വൈ ലേബിൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പം സബ്പ്ലോട്ടിനകത്ത് വരുമ്പോഴത്തേക്ക് ഒറ്റ വിൻഡോയിൽ പല ഫിഗേഴ്സ് വരും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു മൂന്ന് ഫിഗർ വേണമെങ്കിൽ, അപ്പം മൂന്ന് ഫിഗർ. ഓക്കെ, ഇതിപ്പം ഒരു സൈൻ എക്സ്, അടുത്തത് സൈൻ ടു എക്സ്, കോസ് എക്സ്, ഇങ്ങനെ മൂന്ന് ഫിഗർ വേണമെന്ന് വെച്ചു. ഇപ്പോൾ സബ്പ്ലോട്ട് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യും, മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എ ഈക്വൽ ടു നമ്മൾ സൈൻ എക്സ് കൊടുക്കുക, ബി ഈക്വൽ ടു സൈൻ ടു എക്സ് കൊടുക്കുക, സി ഈക്വൽ ടു കോസ് എക്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്പ്ലോട്ട് കമാൻഡ് യൂസ് ചെയ്യണം, സബ്പ്ലോട്ട്. ഓക്കെ, എക്സ് ഒക്കെ ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഒരു ഫ്രെയിം പറയുകയാണ്. സബ്പ്ലോട്ട് എത്ര റോസ് ഉണ്ട്, ഒരു റോ, മൂന്ന് കോളം, ഫസ്റ്റ് സെല്ല്. അപ്പോൾ അത് എന്ത് ചെയ്യണം, പി എൽ ടി ഡോട്ട് സബ്പ്ലോട്ട് കൊടുക്കണം. എന്നിട്ട് പ്ലോട്ട് എന്ത് കൊടുക്കുക, ഇവിടെ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് പ്ലോട്ടിൻ്റെ സിൻടാക്സ് കൊടുക്കുക, എക്സ് കോമ ഫസ്റ്റ് ഫംഗ്ഷന് എ കൊടുക്കുക. ഓക്കെ, അതും പി എൽ ടി ഡോട്ട് കൊടുക്കുക. ഇനി അടുത്ത സെക്കൻഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, സബ്പ്ലോട്ട് അവിടെ ഫസ്റ്റ് റോ, ഒരു റോ, മൂന്ന് കോളം, സെക്കൻഡ് സെൽ. എന്നിട്ട് പ്ലോട്ട് എക്സ് കോമ നമ്മളുടെ ബി, എക്സ് കോമ ബി കൊടുക്കുക. വീണ്ടും സബ്പ്ലോട്ട് കൊടുക്കുക, വൺ കോമ ത്രീ കോമ തേർഡ് സെൽ. അവിടെ എന്ത് കൊടുക്കുക, പ്ലോട്ട് എക്സ് കോമ സി കൊടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് പോകുന്നത്. ഈ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ് ലേബിള്, വൈ ലേബിള് ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, നമുക്ക് പ്രോഗ്രാം നോക്കാം. സപ്പോർട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് മാറ്റ് പ്ലോട്ട് ലിപ് ഡോട്ട് പൈ പ്ലോട്ട് എസ് പി എൽ ടി പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ന്യൂമറിക്കൽ പൈത്തൺ ഇമ്പോർട്ട് ചെയ്തു, എക്സ് ഒരു വെക്റ്റർ നമ്മൾ അസൈൻ ചെയ്തു, വൈയിലേക്ക് അനദർ വെക്റ്റർ അസൈൻ ചെയ്തു. സബ്പ്ലോട്ട് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോമിലാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, രണ്ട് റോ ഒരു കോളം. ഓക്കെ, അപ്പോൾ ഇതാണ് ടു റോസ് വൺ കോളം ഫസ്റ്റ് സെല്ല് പ്ലോട്ട് ചെയ്തു. അടുത്തത് സ്റ്റെമ്മാണ്, അപ്പോൾ അതിനുവേണ്ടി സബ്പ്ലോട്ട് രണ്ട് റോയ് വൺ കോളം സെക്കൻഡ് സെൽ, അത് സ്റ്റെമ്മായിട്ട് കൊടുക്കും. നമുക്കത് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ വിൻഡോയിൽ മുകളിലും താഴെയായിട്ട് നമുക്ക് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, മുകളിലും താഴെയായിട്ട് കിട്ടും. ഇനി ഇതിനകത്ത് നമുക്ക്
ഇതിനകത്ത് നമുക്ക് എക്സ് ലേബല് വൈ ലേബല് ടൈറ്റിൽ ഒന്നും വന്നിട്ടില്ല, എക്സ് ലേബൽ വൈ ടൈറ്റിൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്ലോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ പ്ലോട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫിഗറിന്റെ എന്ത് കൊടുക്കാം, പി എൽ ടി ഡോട്ട് എക്സ് ലേബൽ, എക്സ് ലേബൽ സിംഗിൾ കോട്ടിനകത്ത് എക്സ് ആക്സിസ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസിൻ്റെ ആണ് നമ്മൾ എക്സ് ലേബിൾ വൈ ലേബിൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പി എൽ ടി ഡോട്ട് വൈ ലേബൽ സിംഗിൾ കോട്ടിനകത്ത് വൈ ആക്സിസ്. നെക്സ്റ്റ് പി എൽ ടി ഡോട്ട് ടൈറ്റിൽ നമ്മുടെ സിംഗിൾ കോട്ടിനകത്ത് റാമ്പ് സിഗ്നൽ കൊടുക്കും. നേരത്തെ നമ്മൾ ഫിഗർ റൺ ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ജസ്റ്റ് അതിന് എക്സ് ആക്സിസിലൊന്നും ലേബലോ ടൈറ്റിലോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഈ കണ്ടിന്യൂസ് റാമ്പിന് എന്ത് ചെയ്തു, എക്സ് ലേബല് വൈ ലേബല് ടൈറ്റിൽ കൊടുത്തു. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു, റൺ ചെയ്തപ്പോഴത്തേക്ക് കണ്ടില്ല കറസ്പോണ്ടിങ് ഫസ്റ്റ് ഫിഗറിന് ടൈറ്റിൽ റാം സിഗ്നൽ കിട്ടി, അതുപോലെ വൈ ലേബൽ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഫിഗറിന് കൊടുക്കണം. ഞാനിത് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഈ പ്ലോട്ടിന് താഴെ എൻ്റർ ചെയ്യാണ്. ഇവിടെ എന്തുമാത്രം കൊടുത്താൽ മതി, ഡിസ്ക്രീറ്റ് റാമ്പ് എന്ന് കൊടുത്താൽ മതി. ഡിസ്ക്രീറ്റ് റാമ്പ് നമ്മളൊന്ന് റൺ ചെയ്യാണ്. അപ്പം ഫസ്റ്റ് സിഗ്നലിന് റാം സിഗ്നലിനും സെക്കൻഡ് സിഗ്നലിന് ഡിസ്ക്രീറ്റ് റാം സിഗ്നലിനും വന്നു. ഇതാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും പ്ലോട്ട് വരുന്നത്. ഇനി അടുത്തത് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2D അറേ ഓഫ് മെട്രിക്സ് ആൻഡ് എയർ വിഷ്വലൈസേഷൻ ആണ്. അപ്പം ഐ എം ഷോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഫസ്റ്റ് ബി ഈക്വൽ ടു എൻ പി ഡോട്ട് അറേ ഒരു 1 2 3 4 5 6 ഇതൊരു മെട്രിക്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം 1 2 ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 3, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 4 5 6. ഓക്കെ അപ്പം അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 റോയും 3 കോളവും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സ് ഒരു ബി ആണ്. അപ്പോൾ ബി ഡോട്ട് ഷെയ്പ്പ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഇവിടെ 2 റോയും 3 കോളമാണ് വന്നിരിക്കുന്നത്. അല്ല 2,3, 2 റോയും 3 കോളമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് മെട്രിക്സ് വിഷ്വലൈസേഷന് മെട്രിക്സ് വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എം ഷോ എന്നുള്ള കമാൻഡ് ആണ്. അപ്പോൾ ഐ എം ഷോ എന്നുള്ളത് നമ്മൾ മാറ്റ്പ്ലോട്ട്ലിബ് ഡോട്ട് പൈ പ്ലോട്ടിനകത്താണ് ഉള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട്ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് പി എൽ ടി എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മെട്രിക്സ് എൻറ്റർ ചെയ്യണം. ഓക്കെ അപ്പോൾ ഇവിടെ ആണെങ്കിൽ വൈ ഈക്വൽ ടു എൻ പി ഡോട്ട് അറേ 1 2 3 4 5 6 അങ്ങനെ ഒരു അറേ എൻറ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് 1 2 3 ഫസ്റ്റ് റോയും 4 5 6 സെക്കൻഡ് റോയും ആയിട്ടുള്ളൊരു മെട്രിക്സ് കിട്ടും. പ്രിൻറ്റ് വൈ കൊടുക്കണം. റൺ ചെയ്യുമ്പോഴത്തേക്ക് 1 2 3 4 5 6 നമുക്കൊരു മെട്രിക്സ് കിട്ടി. അതിൻ്റെ ഷെയ്പ്പ് അറിയണമെങ്കിൽ വൈ ഡോട്ട് ഷെയ്പ്പ് പ്രിൻറ്റ് പ്രിൻറ്റ് വൈ ഡോട്ട് ഷെയ്പ്പ്. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 2 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ് കിട്ടി. ഇനി അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനാണ്. ഐ എം ഷോ എന്നുള്ള കമാൻഡ് ഉണ്ട്, അത് പി എൽ ടിക്കകത്തുണ്ട്. പി എൽ ടി നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പി എൽ ടി ഡോട്ട് ഐ എം ഷോ പി എൽ ടി ഡോട്ട് ഷോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മെട്രിക്സ് വിഷ്വലൈസ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ വിഷ്വലൈസേഷൻ വരുന്നത്. ഓക്കെ മെട്രിക്സ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ നമ്പേഴ്സിൻ്റെ ഓരോ കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ കൊടുത്ത നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 4 5 6 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂവിന് നമ്മൾ ഈ വിഷ്വലൈസേഷനകത്ത് ഒരു യെല്ലോ കളറായിരിക്കും വരുന്നത്. ഓക്കെ ആ രീതിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. പിന്നെ ലോവസ്റ്റിന് ഈ ഒരു ഗ്രേ കളർ കൊടുത്തുള്ള ഈ ഒരു ഫോർമാറ്റിലേക്കും വരുന്നത്. അതിൽ നമ്മൾ കൊടുത്ത നമ്പേഴ്സിൻ്റെ ഏറ്റവും ലാർജസ്റ്റിന് യെല്ലോ കളറായിരിക്കും വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഈ പോർഷനിൽ 15 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ എന്നിട്ടൊന്ന് റൺ ചെയ്യുകയാണ്. അപ്പോൾ ആ സെല്ലിലായിരിക്കും യെല്ലോ കളർ വരുന്നത് അല്ലോ. ഈ ഒരു പോർഷനിലാണ്
യെല്ലോ കളർ വരുന്നത്. പിന്നെ ബാക്കി അതിൻ്റെ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു മെട്രിക്സ് വിഷ്വലൈസേഷൻ വരുന്നത്. എളുപ്പമാണ്. മെട്രിക്സ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് IM show എന്നുള്ള കമാൻഡ് ഉണ്ട്. അത് നമ്മളുടെ മാത്ത് പ്ലോട്ട് ലിബ്ഡോ പൈ പ്ലോട്ട് ആസ് PLT ക്കകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ട മെട്രിക്സ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഒരു ഒരു റോ ആയിട്ട് എൻ്റർ ചെയ്യുന്നതും കോളം ആയിട്ട് എൻ്റർ ചെയ്യുന്നതും അതുപോലെ മെട്രിക്സ് എൻട്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെട്രിക്സ് കൊടുക്കുക, എന്നിട്ട് അതിന് IM ഷോയും PLT ഡോട്ട് ഷോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ അതിൻ്റെ വിഷ്വലൈസ് ചെയ്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആ നമ്മൾ മെട്രിക്സിലുള്ള ഏറ്റവും ലാർജസ്റ്റ് വാല്യൂവിൽ യെല്ലോ കളറായിരിക്കും ഇൻഡിക്കേഷനായിട്ട് വരുന്നത്. ബാക്കി അതിൻ്റെ ഷെയ്ഡ്സ് ആയിട്ട് വരും. ആ വാല്യൂവിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പം വേറെ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇപ്പം 153, 244, 246 എന്നുള്ളത് അത്, അപ്പോൾ അതൊന്ന് നമുക്ക് വേറൊരു എക്സാമ്പിൾ ആണ്, അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 60 എന്നുള്ള പോർഷനിലായിരിക്കും യെല്ലോ കളർ വരുന്നത്. ബാക്കി അതിൻ്റെ ഷെയ്ഡ്സ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഇവിടെ നമ്മൾ 3x3 മെട്രിക്സ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, 3x3 മെട്രിക്സ് 1, 3, 10, 2, 4, 6, 20, 3, 10 എന്നുള്ളത് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇതുപോലെയാണ് വിഷ്വലൈസ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ നിൽക്കുന്ന ഈ സെല്ലാണ്, ഓക്കെ, 20 എന്നുള്ളത്. ആ ഒരു പോർഷനിലായിരിക്കും എല്ലോ കളർ വന്നിരിക്കുന്നത്. ബാക്കി അതിൻ്റെ ഷെയ്ഡ്സ് ആണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ റിയലൈസേഷൻ ഓഫ് അറേസ് ആൻഡ് മെട്രിക്സ് മൂന്ന് പാർട്ടായിട്ടാണ്. അതിൽ ഫസ്റ്റ് വണ്ണിൽ ഒരു വൺ ഡയമെൻഷനൽ അറേ ഓഫ് റിയൽ ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെയാണ് എൻട്രി എന്ന് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ ഒരു കണ്ടിന്യൂസ് അതുപോലെ ഡിസ്ക്രീറ്റ് ഫങ്ഷൻസ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, സബ്പ്ലോട്ട് യൂസ് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ്, ഓക്കെ, 2x2 ആണെങ്കിലും 3x3 ഏത് മെട്രിക്സ് ആണെങ്കിലും അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ PLT മാത്ത്പ്ലോട്ട്ലിബ് പൈപ്ലോട്ടാസ് PLT IMSHOW എന്നുള്ള കമാൻഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് മെട്രിക്സിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു. ബിടെക് വേണ്ടി.